ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ പട്ടണം സന്ദർശിക്കാനിടയായി. ഈ നഗരത്തിൽ നിന്നും പല ബസ് ടൂറുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലൊരെണ്ണം റെഡ്വുഡ് വനത്തിലേക്കാണ്. വനത്തിലൂടെ പോകും വഴി ടൂറിസ്റ്റ് ഗൈഡായ ഡ്രൈവർ ഈ വനത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. റെഡ്വുഡ് മരങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ മരങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. അവയിൽ ചിലത് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. എന്നാൽ രസകരമെന്ന് പറയട്ടെ, അവിടെ വേരുകൾ ആഴത്തിൽ വളരുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ മരങ്ങൾ നൂറ്റാണ്ടുകളായി വൻതോതിലുള്ള കൊടുങ്കാറ്റ്, തണുത്ത ഹിമപാതങ്ങൾ, വിനാശകരമായ ഭൂകമ്പങ്ങൾ എന്നിവയിൽ നിന്ന് പോലും നിലകൊള്ളുന്നു. ആഴത്തിൽ വേരുകളില്ലാതെ അവർ എങ്ങനെ നിന്നു? ഗൈഡ് ഈ നിഗൂഢതയെക്കുറിച്ച് വിവരിച്ചു. മണ്ണിനടിയിലെ വേരുകൾ മറ്റ് റെഡ്വുഡ് മരങ്ങളുടെ വേരുകൾ തേടി പുറത്തേക്ക് എത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. അവർ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം ശാശ്വതമായ ബന്ധം സ്ഥാപിക്കുന്നു. ഇത്തരത്തിൽ വനത്തിലെ മുഴുവൻ റെഡ്വുഡ് മരങ്ങളും നേരിട്ടോ അല്ലാതെയോ പരസ്പരം താങ്ങ് നൽകുന്നു. ഐക്യമാണ് അവരുടെ ശക്തി. അവർ പരസ്പരം പരിപാലിക്കാൻ കൈനീട്ടുന്നു. റെഡ്വുഡ് തൈമരങ്ങൾ പോലും അതിൻ്റെ ചെറിയ വേരുകൾ വലിയ വേരുകളുമായി കെട്ടുപിണിഞ്ഞ് വളരുന്നു. ഈ മ്യൂർ മരങ്ങളിൽ പ്രകൃതി മനുഷ്യർക്ക് വളരെ നിർണായകമായ ഒരു പാഠം നൽകുന്നു. പരസ്പരം പരിപാലിക്കാനും പിന്തുണയ്ക്കാനുമുള്ള സന്നദ്ധതയാണ് നമ്മുടെ യഥാർത്ഥ ശക്തി. നൽകുന്നതിലൂടെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്, ലഭിക്കുന്നതിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നു എന്ന് സാർവത്രിക തത്വം ഇതിലൂടെ മനസ്സിലാക്കുന്നു. കൊടുക്കുന്നതിലൂടെ നമ്മൾ ഒരു ജീവിതം സൃഷ്ടിക്കുന്നു. മനുഷ്യർ ആളുകളെ സ്നേഹിക്കുകയും വസ്തുക്കളെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൻ്റെ ആത്മീയത മനസ്സിലാക്കാൻ കഴിയും.